ഹായ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്ത നമ്മുടെ സംഭവം കിട്ടിയിട്ടുണ്ട്. ഇതിന് ചവിട്ടി നിന്നാ എന്റെ ദേഹത്ത് മുഴുവൻ കറിയാകും. അതുകൊണ്ട് തുണിയൊക്കെ കറവെറ്റി കഴിഞ്ഞാൽ പോവില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ വാഴച്ചുണ്ട് തരം. അപ്പോൾ ഈ വീഡിയോ ഫുള്ള് കാണുക, അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം നമുക്കിത് പറിച്ചെടുക്കാം. നമുക്ക് ഇത് റെസിപ്പിയിലേക്ക് പോകാം. ഇത് നമ്മളിപ്പം ഒന്ന് രണ്ട് പോളകൾ നമ്മളിങ്ങനെ ഒന്ന് പൊളിച്ച് മാറ്റിയെടുക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനിവിടെ ചേർക്കുന്നത് കുറച്ച് ചെറുപയർ. ഇപ്പം ചെറുപയറും വാഴക്കൂമ്പും കൂടെ ചേർത്താണ് ഞാനിതിവിടെ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത്. ചെറുപയർ ഒരു കാൽ കപ്പിനേക്കാളും ലേശം കൂടുതലാണ് നമ്മൾ എടുത്തേക്കുന്നത്. അത്രേ ഉള്ളൂ കേട്ടോ, അതായത് ഒരു ഒന്നര കൈപ്പിടി അത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ നാടൻ രീതിയിൽ ഇതെങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത്. ചെറുപയർ മാറ്റി വെച്ചേക്കുവാണ്. ഇനി ഇതിലേക്ക് വേണ്ട മറ്റൊന്നാണ് തേങ്ങ. അപ്പം നമ്മൾ തേങ്ങ ഇത് പൊതിച്ചെടുക്കണം. എന്നിട്ട് വെള്ളം മാറ്റിയിട്ട് നമ്മളിതിന് തേങ്ങ ചിരണ്ടിയെടുക്കണം. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഇതളെടുത്ത് പൊളിച്ചു. ചിലവർ ഇത് അരിഞ്ഞ് ചേർക്കുന്നവരുണ്ട് കേട്ടോ, ചില സ്ഥലങ്ങളിൽ അങ്ങനെ അരിഞ്ഞ് ചേർക്കുന്നവരുണ്ട്. അപ്പം ഇവിടെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതങ്ങോട്ട് കെട്ടിക്കോളും. ഒരുപാട് പൊളിച്ച് കളയരുത്, ഞാനിപ്പോൾ ഇത്രയും പൊളിച്ചെടുക്കുന്നുള്ളൂ. പണ്ടത്തെ രീതി അനുസരിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഇതേ ഇതിൻ്റെ ഉള്ളിലായിട്ട് തേനൊക്കെ ഉള്ള ഉള്ളതുണ്ടാവും. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തേൻ കുടിച്ചോ കേട്ടോ, നല്ലതാണ്, നല്ല തേനാണ്. അപ്പം ഇതാണ് നമ്മളിങ്ങിത് കൊത്തി അരിഞ്ഞെടുക്കാൻ പോവാണ്. ഇപ്പോൾ ഒരു കപ്പ് വെള്ളത്തിന് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിനകത്തൊട്ട് രണ്ട് ടീസ്പൂൺ തൈര് ഒഴിച്ചു കഴിഞ്ഞ് ഇളക്കിയാൽ അത് മോരും വെള്ളം പോലെ അത്ര അങ്ങനെ. അല്ലെങ്കിൽ നിങ്ങൾ കഞ്ഞിവെള്ളം, കഞ്ഞിവെള്ളത്തിൽ അരിഞ്ഞിടുക, അല്ലെങ്കിൽ ലേശം ഉപ്പിട്ട വെള്ളത്തിൽ ഇത് അരിഞ്ഞിടുക. എന്നിട്ട് കയ്യിൽ ഒരു വെളിച്ചെണ്ണയൊക്കെ തൂത്തതിന് ശേഷം മാത്രം, പിന്നെ കത്തിയിലും തൂത്തതിനും മാത്രം നമ്മൾ അരിഞ്ഞെടുക്കുക. അപ്പോൾ ആ കറുപ്പ് ഇത് നമ്മുടെ കയ്യിലോട്ടും ആകില്ല, ആ കറ നമുക്ക് വരുത്തുമില്ല. അപ്പോൾ അതുപോലെ നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം. ചെറുപയർ നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ കുതിർക്കാനൊന്നും പോകുന്നില്ല, എളുപ്പം നമുക്ക് ചെയ്തെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ചീനിച്ചട്ടിയിലിട്ടൊന്ന് നമുക്കൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് കുക്കറി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. കല്ലോ കരടോ ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞതിന് ശേഷം മാത്രമേ ചൂടാക്കിയിട്ട് എടുക്കാവുള്ളൂ. അപ്പം നമുക്കിതാദ്യം ഇത് ചീനിച്ചട്ടി വെച്ച് ചൂടാക്കി ഇത് കുക്കറിൽ ഇത് വേഗം വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം, പതുക്കെ തുടങ്ങാം. ഒരു കപ്പ് എടുക്കുക തേങ്ങ. നമ്മൾ മൂന്ന് വരകളുണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും, ആ വരയുടെ ഭാഗത്ത് വെച്ച് തന്നെ നമ്മൾ വെട്ട് കൊടുക്കുക. ഇപ്പോൾ നടുവേ മുറിഞ്ഞു വന്നോളൂ. എന്നിട്ട് തേങ്ങാവെള്ളം എടുത്തതിന് ശേഷം രണ്ടായിട്ട് ഇടത്തിയെടുക്കുക. നമുക്ക് ഒരു മുറി തേങ്ങ മതി ഇതിലേക്ക് ആവശ്യത്തിന്. ചുണ്ട അരിഞ്ഞിടാൻ വേണ്ടിയിട്ട് ഞാൻ ശകലം കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇപ്പോൾ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചുണ്ടെടുക്കുക. ചുണ്ടെടുത്തിട്ട് നമ്മളിതിങ്ങനെ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതിങ്ങനെ കൊത്തിയിട്ട് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. ഒരു ഈ പോർഷൻ വരെയെങ്കിലും നമ്മൾ അങ്ങനെ എടുക്കണം. ആ പൂവിൻ്റെ ആ ഒരു പോർഷൻ വരുന്നിടം വരെ, ഇവിടെ അതിനൊരു മുഴ പോലെയുണ്ട്, ആ വരെയും നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ അത് കറയ വന്നതോടുകൂടി കഞ്ഞിവെള്ളത്തിൻ്റെ കളർ തന്നെ മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതുവരെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പൂക്കളൊക്കെ നമുക്ക് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിൽ നിന്നും കൂടെ ഒന്ന് ഇതായിരുന്നു. ഇനിയിപ്പം നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റുമല്ലാത്ത പൂ മാത്രം നമ്മളിതിൽ നിന്ന് ഏതെല്ലാം അടർത്തി മാറ്റി നമ്മൾ മാറ്റി മാറ്റി കൊടുക്കും.
നമ്മൾ ഇതുവരെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളൊരു മൂന്ന് പാളി, അതായത് ഇതിൻ്റെ മൂന്നതള് നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട്. ഇത് അരിഞ്ഞെടുക്കാനായിട്ട് പാടാണ്. അതുപോലെ തന്നെ അത് ഇച്ചിരി മൂത്ത പൂവും കൂടിയാണ്, അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ തണ്ട് നമ്മൾ അരിയേണ്ടതില്ല, ചിലപ്പോൾ അത് ചുവയ്ക്കാനായിട്ട് കാരണം. അതുകൊണ്ട് ഒരുപാട് തണ്ട് അരിഞ്ഞെടുക്കരുത്. ഇനി നമുക്കിതൊന്ന് 5 മിനിറ്റോളം നമ്മൾ ഇതിലിട്ടിട്ട് നമുക്കിത് കഴുകിയെടുക്കണം. ഇപ്പം നേരെ ഇതിൻ്റെ കറിയൊക്കെ ഒന്ന് നമുക്ക് പോയി കിട്ടും. ഇനി നമ്മുടെ കയ്യിൽ അതിൻ്റെ കറയുടെ ഇതൊക്കെ വരും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ആദ്യം വെള്ളത്തിൽ കഴുകരുത്, വേണ്ടല്ലേ? അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് എണ്ണയൊന്ന് തടവുക. ഒരു തുണി കൊണ്ട് തുടച്ചതിന് ശേഷം മാത്രം നമുക്കൊന്ന് കൈ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കറിയെല്ലാം പോയി കിട്ടും. നമ്മൾ കറിവേപ്പിൻ തണ്ടും പറിച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന്. ഞാനിപ്പോൾ അടുപ്പത്തൊരു കുക്കർ വെച്ചിട്ടുണ്ട് സ്റ്റൗവേല്. അപ്പം ഇതിപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ ചെറുപയർ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ആ കളറിന് മാറ്റമൊക്കെ വന്ന്, അതുപോലെ തന്നെ ആ സ്മെല്ലൊക്കെ വന്ന് വരും. അതിൻ്റെ ആ ഒരു പച്ചയുടെ പയറിൻ്റെ ആ ഒരു മണം, ചെറുതായിട്ടൊരു സ്മെല്ല് നമുക്കടിക്കും. ആ കളറൊന്ന് ജസ്റ്റ് നന്നായിട്ട് മാറി വരുന്ന നേരം കൊണ്ട് നമുക്ക് വെള്ളം ഒഴിക്കണം, വറന്നു പോകാൻ പാടില്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിൽ തലേദിവസം ഇടുവോ അല്ലെങ്കിൽ വെള്ളത്തിൽ കുറച്ച് നേരം ഇടുവോ ഒന്നും ചെയ്യേണ്ട, അത് എളുപ്പം തന്നെ ആയിക്കോളും. കുക്കറിൽ 2 വിസിൽ അടിച്ചാൽ മതി, എളുപ്പം തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇതിപ്പം നമുക്ക് ചൂടായി വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഞാൻ ഇളക്കിയിട്ടുണ്ടാവുള്ളൂ. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം നിറച്ച് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് കൊടുക്കാം. ഉപ്പ് ചേർക്കേണ്ടതൊക്കെ ചേർക്കാം കേട്ടോ, ഞാനിപ്പോൾ ചേർക്കുന്നില്ല. നമുക്കത് 2 വിസിൽ ഒന്നണം വരെ നമുക്കത് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് വേണ്ടി 1 തണ്ട് കറിവേപ്പില, അതുപോലെ തന്നെ ഏകദേശം ഒരു 3 കാന്താരിമുളക് ചേർക്കുന്നുണ്ട് എരിവിനനുസരിച്ച്. പിന്നെ 1/2 മുറി തേങ്ങ, 5/6 ചുവന്നുള്ളി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഇതെല്ലാം കൂടി ഒന്ന് നമുക്കൊന്ന് ചതച്ചെടുക്കണം. തേങ്ങ നമുക്കൊന്ന് ചതച്ചെടുത്താൽ മതി, ഒരുപാട് അരിയല്ല കേട്ടോ. തേങ്ങയുടെ കൊത്തുകളൊക്കെ ഉണ്ട്, തേങ്ങാക്കൊത്തുകളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അരകല്ലയിലോട്ട് അരക്കാനെടുത്തത്. ഇതിലേക്ക് ഞാനിപ്പോൾ ശകലം ഉപ്പ് കല്ലുകൂടി ചേർത്ത് അരച്ച് ചേർക്കുവാണ്. ഇങ്ങനെ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ അരച്ചെടുക്കുന്നതിലാണ്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അരച്ചെടുത്തേക്കുന്നത് കേട്ടോ.
അല്ലെങ്കിൽ നിങ്ങൾ കണ്ടമാനം ചെയ്യാൻ വേണ്ടി സമയം കളയേണ്ടി വരും. ഇപ്പോൾ അരയ്ക്കുന്ന നേരം മതി, നമുക്ക് എളുപ്പം നോക്കാം. അല്ലെങ്കിൽ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, എല്ലാം കൂടി ഇട്ടിട്ട് ഇനി നമുക്ക് ചെറുപയർ വെന്തോ എന്ന് നമുക്ക് വേഗം നോക്കാൻ വേണ്ടിയിട്ട് പോകാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യണം, വാഴക്കൊമ്പ് കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചേക്കുന്നത് രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം. ഞാനിതിപ്പോൾ വാരി ഒരു പ്ലാസ്റ്റിക് കപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് രണ്ട് പ്രാവശ്യം കഴുകിയെടുക്കാം. ഞാനിത് വാനാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി ചെറുപയർ വെന്തോന്ന് നോക്കാം. ഞാനിപ്പോൾ ഇത് തുറന്ന് നോക്കി, ഞാൻ വാഷറൊന്നും വിടാണ്ട് തന്നെ ഞാൻ തുറന്ന് വെച്ച് വേവിക്കുകയാണ് ചെയ്തത്. അപ്പോൾ വാഷറിലാണെങ്കിൽ രണ്ട് വിസിൽ അത്രയും മതിയാവും. ഇതിപ്പോൾ നന്നായിട്ട് നമുക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇത് മതി. ഞാനിതിപ്പോൾ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഞാനിത് അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റുവാണ്. ഞാനിപ്പോൾ ഒരു മൺചട്ടി അടുപ്പത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം നമ്മളിതിലേക്ക് സ്ട്രെയിൻ ചെയ്യാൻ വെച്ചേക്കുന്ന വാഴച്ചുണ്ട്, അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇതിൽ ജലാംശം ഉണ്ട്, അധികം വെള്ളം നമ്മൾ ഒഴിക്കേണ്ട കാര്യമില്ല. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് ഒന്ന് വരട്ടെ. ഇത് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്തിന് നമുക്ക് ഇതിൻ്റെ നടുവിലോട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് മൂടി വെച്ച് ഒന്ന് വേകാൻ വേണ്ടിയിട്ട് അനുവദിക്കാം. നമുക്ക് ഈ അടുപ്പൊന്ന് തുറന്ന് നോക്കാം. അരപ്പ് കഴുകിയെടുക്കുമ്പം ജസ്റ്റ് ഒന്ന് അതിൻ്റെ കഴുകിയ വെള്ളവും കൂടി ഒഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ അരപ്പിൻ്റെ ഗുണങ്ങളൊന്നും ഇതിനകത്തോട്ട് വരത്തില്ല. ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് ചെറുപയറുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ചെറുപയറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതവിടെ മേഖലയിൽ കടന്നോട്ടെ. ബാക്കിയുള്ളത് ആദ്യം ഒന്ന് വെന്ത് വരട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഒരു നുള്ളു ഉപ്പിൻ്റെ കുറവേ ഉള്ളൂ. ഇത് നമ്മളൊരു പിഞ്ച് ഉപ്പും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, വെള്ളം ഒട്ടുമില്ല. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി ഒന്ന് ചോദിച്ചു നോക്കാം കേട്ടോ. ഒന്നും പറയാനില്ല, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പം കറക്റ്റ് എരിവും ഉപ്പും എല്ലാം പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പയറ് മതി ഈ ഒരു ചുണ്ടിന് വേണ്ടിയിട്ട്. രണ്ട് നമുക്ക് ഇനി തീ ഓഫ് ചെയ്യാം. കാരണം ഓണമൊക്കെ എടുത്ത് തരുവാണ്. അപ്പോൾ നിങ്ങളിത് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. വെളിച്ചെണ്ണ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ഞാൻ. അപ്പം വെളിച്ചെണ്ണയൊന്നും ചേർക്കാണ്ടാണ് നമ്മളിത് തയ്യാറെടുക്കുന്നത്. കടുകൊന്നും പൊട്ടിച്ചിട്ടില്ല. നാടൻ റെസിപ്പി. ഇപ്പോൾ നമ്മുടെ വാഴച്ചുണ്ടി തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ വാഴച്ചുണ്ടി തോരൻ.